ഹായ് ഫ്രണ്ട്സ്, പത്തോ അതിലധികമോ വർഷം പഴക്കമുള്ള ആധാർ തികച്ചും സൗജന്യമായി സ്വയം ഓൺലൈനായി ഇപ്പോൾ പുതുക്കാൻ സാധിക്കും. ഐ ഡി പ്രൂഫും അഡ്രസ് പ്രൂഫും അപ്ലോഡ് ചെയ്ത് ആധാർ അപ്ഡേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്. ഞാൻ ബ്രൈറ്റ്. ഇ കേരളം ഓൺലൈൻ സർവീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആധാറും പാനുമായി 1000 രൂപ അടച്ച് ലിങ്ക് ചെയ്യേണ്ടുന്ന അവസാന തീയതി 31 മാർച്ച് 2023. ഇതെങ്ങനെ ലിങ്ക് ചെയ്യാം എന്നതിൻ്റെ വീഡിയോ ചാനലിൽ ലഭ്യമാണ്, ലിങ്ക് കൊടുത്തിരിക്കാം. ഇതുപോലുള്ള ഓൺലൈൻ സേവനങ്ങൾ സ്വയം ചെയ്യുവാൻ സഹായിക്കുന്ന ലളിതമായ വിവരണങ്ങളടങ്ങിയ വീഡിയോകളാണ് ചാനലിലുള്ളത്. നിങ്ങളിതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രിപ്ഷൻ ബട്ടണ് തൊട്ടടുത്തുള്ള ബെൽ നോട്ടിഫിക്കേഷനും കൂടെ എനേബിൾ ചെയ്താൽ തുടർന്നും ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആധാർ അപ്ഡേഷനായി സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് ഇതാണ്. സൈറ്റ് അഡ്രസ്: myaadhar.uidai.gov.in എന്നതാണ്. സൈറ്റ് അഡ്രസ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അവിടെ ടച്ച് ചെയ്ത് നിങ്ങൾക്ക് ഈ സൈറ്റിലേക്ക് പ്രവേശിക്കാവുന്നതാണ്. ഇവിടെ കാണുന്ന ഫിംഗർ പ്രിൻറ്റിൻ്റെ തൊട്ടു താഴെയായി ലോഗിൻ എന്ന് കാണാം. അതിൽ ടച്ച് ചെയ്ത് കൊടുത്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടുന്നത്. ഇവിടെ ചില ഭാഗങ്ങൾ വീഡിയോയുടെ വ്യക്തതയ്ക്ക് വേണ്ടി സൂമിൻ ചെയ്താണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ മൊബൈൽ ഉപയോഗിച്ച് ചെയ്യുന്നതാണ് കാണിച്ചിരിക്കുന്നത്. കമ്പ്യൂട്ടർ ഉപയോഗിച്ചും അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഏറ്റവും മുകളിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടുന്ന ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. അതിനുശേഷം തൊട്ടു താഴെ അവിടെ കാണുന്ന ക്യാപ്ചർ കോഡ് എന്താണോ കൊടുത്തിരിക്കുന്നത് അത് അതേപോലെ ടൈപ്പ് ചെയ്യുകയാണ് വേണ്ടുന്നത്. ഇംഗ്ലീഷിലെ വലുതും ചെറുതും അക്ഷരങ്ങളും അക്കങ്ങളും ഒക്കെ അടങ്ങിയതായിരിക്കും. അത് അതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം തൊട്ടു താഴെ സെൻഡ് ഒ ടി പി എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക: ആധാറിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ കൈവശം ഉണ്ടാവുകയും അതിലേക്ക് വരുന്ന ഒ ടി പി ടൈപ്പ് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ആധാറിൽ മൊബൈൽ നമ്പർ അപ്ഡേറ്റഡ് അല്ലെങ്കിൽ ഏറ്റവും തൊട്ടടുത്തുള്ള ആധാർ ഫെസിലിറ്റേഷൻ സെൻറ്ററിൽ നേരിട്ട് പോയി തങ്ങളുടെ മൊബൈൽ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ചെയ്യുവാൻ ശ്രമിക്കേണ്ടതാണ്. അങ്ങനെ സെൻഡ് ഒ ടി പി കൊടുത്താൽ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈലിലേക്ക് ഒ ടി പി വരുന്നതും അത് ആ ഒ ടി പി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടുന്നത്. കോപ്പി പേസ്റ്റ് ചെയ്യരുത്. അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ലോഗിൻ എന്നുള്ള ലിങ്ക് എനേബിൾ ആവുകയും ആ ലോഗിനിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നീട് ചെയ്യേണ്ടുന്നത്. തുടർന്ന് ലഭിക്കുന്ന പേജിൽ ലഭ്യമായ സർവീസുകളുടെ ലിസ്റ്റ് കാണാവുന്നതാണ്. ഇതുവഴി ആധാർ ഡൗൺലോഡ് ചെയ്യാനും പി വി സി ആധാറിന് ഓർഡർ ചെയ്യുവാനും അതേപോലെ നെയിം, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ്സ് തുടങ്ങിയവ കറക്റ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യുവാനും ഒക്കെയുള്ള ഓപ്ഷനുണ്ട്. ഇവയൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചുള്ള വീഡിയോകളും ചാനലിൽ ലഭ്യമാണ്. അതിൻ്റെ ലിങ്കുകൾ കൊടുത്തിരിക്കാം. അങ്ങനെ വീണ്ടും താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ആവശ്യമുള്ള ഡോക്യുമെൻ്റ് അപ്ഡേറ്റ് എന്നുള്ള ലിങ്ക് അവിടെ കാണാൻ സാധിക്കും. ഇവിടെ ടച്ച് ചെയ്ത് നമുക്ക് പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റിയും പ്രൂഫ് ഓഫ് അഡ്രസ്സും അപ്ലോഡ് ചെയ്ത് ഡോക്യുമെൻ്റ് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. സൗജന്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുവാൻ അനുവദിച്ചിരിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് 14/6/2023. തൊട്ട് താഴെ നമ്മൾ കൊടുക്കുന്ന റിക്വസ്റ്റ് ഇവിടെ തൊട്ട് താഴെ വന്നിട്ടുണ്ടാകും. അതാണ് അവസാനം നമുക്ക് നോക്കേണ്ടതായിട്ടുമുള്ളത്. അങ്ങനെ അപ്ഡേറ്റ് ഡോക്യുമെൻസിൽ പ്രസ് ചെയ്താൽ പിന്നീട് കണ്ടീഷൻസ് ആണ്. ഇതിൽ പ്രത്യേകം പറയുന്നത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റിയും പ്രൂഫ് ഓഫ് അഡ്രസ്സും ഉപയോഗിക്കണമെന്നതാണ്. അതേപോലെ തന്നെ ആധാറിലെ ഡേറ്റാസുമായിട്ട് മാച്ച് ചെയ്യുന്ന അഡ്രസ് പ്രൂഫും ഐഡൻറ്റിറ്റി പ്രൂഫും ആയിരിക്കണം അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അതുകൂടാതെ ഡേറ്റ് ഓഫ് ബർത്ത്, നെയിം, ജെൻഡർ തുടങ്ങിയ ഡെമോഗ്രാഫിക് ഡീറ്റെയിൽസ് ഇത് ഈ ഓപ്ഷൻ ഉപയോഗിച്ചല്ല അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അതേത് ഓപ്ഷനാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുമാണ്. ഇവയെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം ഏറ്റവും താഴെയായി നെക്സ്റ്റ് എന്ന് കാണാം. അവിടെ അമർത്തി കൊടുക്കേണ്ടതാണ്. അതിനുശേഷം വരുന്ന പേജിലും നേരത്തെ കണ്ട കണ്ടീഷൻസ് ആണ്. തൊട്ട് താഴെ വീണ്ടും നെക്സ്റ്റ് കാണാം. അവിടെ നെക്സ്റ്റ് അമർത്തി കൊടുക്കേണ്ടതാണ്. തുടർന്ന് വരുന്ന പേജിൽ ആധാർ അപ്ഡേറ്റ് ചെയ്യേണ്ട വ്യക്തിയുടെ പേരും ജെൻഡറും ഡേറ്റ് ഓഫ് ബർത്തും അഡ്രസ്സും ഒക്കെ കാണിക്കുന്നതാണ്. ഈ ഇവിടെയുള്ള ഡേറ്റാസ് തന്നെ കറക്റ്റായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്ന ഡോക്യുമെൻസിലും ഉണ്ടാകേണ്ടതാണ്. തൊട്ട് താഴോട്ട് വന്നാൽ കണ്ടീഷൻസ് അക്സെപ്റ്റ് ചെയ്യുവാനുള്ള ടിക് മാർക്ക് കാണാം. അവിടെ നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. ടച്ച് ചെയ്തതിന് ശേഷം തൊട്ട് താഴെ വീണ്ടും നെക്സ്റ്റ് ഉണ്ട്. ആ നെക്സ്റ്റ് അമർത്തി കൊടുക്കുകയാണ് വേണ്ടുന്നത്. ഇനിയാണ് നമുക്ക് അഡ്രസ് പ്രൂഫും ഐ ഡി പ്രൂഫും അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. 2 MB താഴെയുള്ള PDF അല്ലെങ്കിൽ JPEG PNG ഇവയിലേതെങ്കിലും ഒരു ഫോർമാറ്റിലുള്ളതായിരിക്കണം. മൊബൈൽ ഉപയോഗിച്ചെടുക്കുന്ന ഫോട്ടോ JPEG ഫോർമാറ്റിലുള്ളതാണ്. ഇത് അപ്ലോഡ് ആകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് 2-3 ഓപ്ഷൻസ് ഉണ്ട് മുന്നിൽ. ഒന്നുകിൽ നമുക്ക് ഗൂഗിളിൽ ചെയ്താൽ ലവ് PDF എന്നുള്ളൊരു വെബ്സൈറ്റ് കിട്ടും. ആ വെബ്സൈറ്റിൽ കയറിയതിന് ശേഷം കൺവേർട്ട് JPEG to PDF എന്ന് കൊടുത്താൽ അത് കൺവേർട്ട് ചെയ്ത് വരും. അതുപോലുള്ള മൊബൈൽ ആപ്ലിക്കേഷൻസും ധാരാളമുണ്ട് കൺവേർട്ട് ചെയ്യാനുള്ളത്. ഇവിടെ നമ്മൾ ആദ്യം അപ്ലോഡ് ചെയ്യേണ്ടത് പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി ആണ്, POI എന്നാണ് അറിയപ്പെടുന്നത്. നമ്മളുടെ ഫോട്ടോയും പേരും വരത്തക്ക രീതിയിലുള്ളൊരു ID പ്രൂഫാണ് വേണ്ടത്. ഇവിടെ അതിൻ്റെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പാൻ കാർഡ്, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, വോട്ടർ ID അങ്ങനെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും അനുയോജ്യമായ ഒരെണ്ണം നേർക്കുള്ള റൗണ്ട് എനേബിൾ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്.
അതിനുശേഷം വരുന്ന കണ്ടീഷൻസ് ഓക്കെ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം തിരഞ്ഞെടുക്കുന്ന ഡോക്യുമെൻറ്റ്, രണ്ടാമത് ഒരേ ഡോക്യുമെൻറ്റ് തന്നെ രണ്ടിനും ഉപയോഗിക്കാൻ സാധിക്കത്തില്ല, രണ്ടും വ്യത്യസ്ത ഡോക്യുമെൻറ്റുകൾ തന്നെയായിരിക്കണം. ഞാനിവിടെ ഫോട്ടോ ഐ ഡി പ്രൂഫായിട്ട് പാൻ കാർഡാണ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ തൊട്ട് താഴെ വ്യൂ ഡീറ്റെയിൽസ് ഓഫ് ഡീറ്റെയിൽസ് ആൻഡ് അപ്ലോഡ് ഡോക്യുമെൻറ്റ്സ് എന്ന് കാണാം, അതിൽ ടച്ച് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം വരുന്ന വിൻഡോയിൽ കണ്ടിന്യൂ ടു അപ്ലോഡ് എന്ന് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. അതിനുശേഷം രണ്ട് മൂന്ന് ഓപ്ഷൻസ് വരുന്നതാണ്. ഇവിടെ ക്യാമറ ഉപയോഗിച്ച് ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട്. അല്ലാതെ തന്നെ വലത് സൈഡിൽ ഫയൽസ് എന്നുണ്ട്. ഞാനിവിടെ ഫയൽ തിരഞ്ഞെടുത്തതിന് ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡോക്യുമെൻറ്റ് ഇവിടേക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. തുടർന്ന് ഗ്രീൻ കളറിൽ അപ്ലോഡായി വരുന്നതും നമുക്ക് കാണാൻ സാധിക്കും. വീണ്ടും താഴോട്ട് വന്നാൽ പ്രൂഫ് ഓഫ് അഡ്രസ്, POA ആണ് ഇതുപോലെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. തുടർന്ന് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ അഡ്രസ്സ് പ്രൂഫിൻ്റെ ലിസ്റ്റിൽ നിന്നും അനുയോജ്യമായത് തിരഞ്ഞെടുത്തതിന് ശേഷം ഇവിടേക്ക് കണ്ടിന്യൂ കൊടുത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. അതിനുശേഷം തൊട്ട് താഴെയായിട്ട് കണ്ടീഷൻസ് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ആ ടിക് മാർക്ക് വരുത്തിയതിന് ശേഷം തൊട്ട് താഴെ നെക്സ്റ്റ് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. തുടർന്നൊരു പോപ്പപ്പ് വിൻഡോ വരികയും അവിടെ ഓക്കെ കൊടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളുടെ ആപ്ലിക്കേഷൻ അപ്ഡേഷൻ റിക്വസ്റ്റ് സബ്മിറ്റ് ആവുന്നതും കാണാൻ സാധിക്കും. സക്സസ്ഫുള്ളി സബ്മിറ്റഡ് എന്ന് കാണിക്കുന്നതുമായിരിക്കും. അവിടെ നിന്നും നമുക്കൊരു അക്നോളജ്മെൻറ്റ് സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കുവാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ ആദ്യം പ്രവേശിച്ച ഹോം പേജിൽ വന്ന് ഏറ്റവും താഴെ നോക്കിയാൽ അതിൻ്റെ സ്റ്റാറ്റസ് അവിടെ അറിയുവാൻ സാധിക്കുന്നതുമാണ്. പിന്നീട് ഇതെല്ലാം വെരിഫൈ ചെയ്യുന്നതിന് ശേഷം നമ്മളുടെ ഡോക്യുമെൻറ്റ്സ് അപ്രൂവ് ആകുന്ന മുറയ്ക്ക് ഇതിവിടെ അപ്രൂവ് ആയ റിസൾട്ട് ലഭിക്കുന്നതുമായിരിക്കും. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.